ജൂലൈ 2 അഭിമന്യു രക്തസാക്ഷിത്വ ദിനത്തിൽ എസ്എഫ്ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് വിദ്യാർത്ഥി പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു. മുക്കം എസ്കെ പാർക്കിൽ നടന്ന പ്രതിരോധ സദസ് സിപിഐഎം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 2 അഭിമന്യു രക്തസാക്ഷിത്വ ദിനത്തിലാണ് എസ്എഫ്ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് വിദ്യാർത്ഥി പ്രതിരോധ സദസ് സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി നടന്ന പ്രകടനം സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മുക്കം ആലിൻചോട്ടിൽ സമാപിച്ചു. തുടർന്ന് എസ് കെ പാർക്കിൽ നടന്ന പ്രതിരോധ സദസ് സിപിഐഎം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. എസ്എഫ്ഐയെ അക്രമ വിദ്യാർത്ഥി സംഘടനയായി ചിത്രീകരിക്കാൻ സമൂഹത്തിൽ വ്യാപക ശ്രമം നടക്കുന്നുണ്ടെന്നും എന്നാൽ വിദ്യാർത്ഥി സമൂഹം അത് തള്ളിക്കളയുമെന്നും വി കെ വിനോദ് പറഞ്ഞു. എസ്എഫ്ഐക്ക് നഷ്ടമായത് അഭിമന്യുവിനെ പോലെ 36 സഖാക്കളെയാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തെ ഇപ്പോൾ അക്രമകാരികളായി ചിത്രീകരിക്കാനുള്ള പരിശ്രമം നടക്കുകയാണ്. 36 പേരെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നപ്പോഴും ഏതെങ്കിലും ഒരു എസ്എഫ്ഐക്കാരൻ്റെ കുത്തേറ്റ് ഏതെങ്കിലും ഒരു എബിവിപിക്കാരൻ മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കെഎസ്യുക്കാരൻ മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു എംഎസ്എഫുകാരൻ മരിച്ചിട്ടുണ്ടോ? അതിന് മറുപടിയില്ല. എസ്എഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് വി സോജൻ, ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ഫാരിസ്, ഭാരവാഹികളായ മിഥുൻ സാരംഗ്, സായൂജ് കെജെ, ഫെമി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈശാഖ്, അബി, ഷാഹുൽ, പുണ്യ, ഫാഹിസ് കല്ലുരുട്ടി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.